ആണി വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ലല്ലേ? ആണി അത് നമ്മൾ മുട്ടടിക്കുമ്പോഴേ ഉള്ളൂ. ഇതിനൊക്കെ ജാക്കി വെക്കുമ്പോഴേ കെട്ടുമ്പി അടിച്ച് വെക്കത്തുള്ളൂ. ജാക്കിയെല്ലാം കഴിക്കും. ഇല്ലാഞ്ഞിട്ട് പോലും ജോലി ചെയ്ത് ജീവിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകത്തുള്ളൂ. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തേടി ആ ആളെവിടാന്ന് വെച്ചോ അവിടെ ഇങ്ങ് വന്നെയാണ്. ഞാൻ കൊല്ലം മാടനട വെണ്ടർമുക്കിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നേരം ഇവിടെ വന്ന എന്തിനാണെന്ന് ഞാൻ പറയാം. കാരണം നമുക്ക് കൈയും കാലും ആരോഗ്യമൊക്കെ ദൈവം ആവശ്യത്തിന് തന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഗുണവുമില്ല. പക്ഷേ ഇതെല്ലാം ഉള്ളവരെ കട്ടൻ ഡബിൾ പണി ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാനാണ് ഞാൻ വന്നത്. കൃഷിയുടെ മേഖല എന്തുവാണെന്നും കൃഷി എന്താണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. അലിയണ്ണ നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഓ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പണി കഴിഞ്ഞ് ഇറങ്ങി. പണി കഴിഞ്ഞ് ഇറങ്ങിയതാ? എന്തോ പണി? തട്ടിൻ്റെ പണിയാ. തട്ടിൻ്റെ പണിയാ. എത്ര കൊല്ലമായി? 20 കൊല്ലം. 20 കൊല്ലമായി. 20 കൊല്ലമായിട്ട് തട്ടിൻ്റെ പരിപാടിയാ. അതിന് മുമ്പോ? അതിന് മുമ്പ് മൈക്ക് സെറ്റിൻ്റെ പണിയാണ്. മൈക്ക് സെറ്റിൻ്റെ പരിപാടിയാണ്. അന്നേരം പിന്നെ എന്തൊക്കെ ആയിരുന്നു നേരത്തെ? മൈക്ക് സെറ്റിന് മുമ്പ് എന്തോ വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, പഠിക്കാൻ പോയി. ആ, അത് കഴിഞ്ഞ് 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞപ്പോഴ പിന്നെ മൈക്ക് സെറ്റിനോട്. എവിടാ സ്ഥലം? എവിടാ? നാന്തിരിക്കൽ. നാന്തിരിക്കുന്ന കുണ്ട്ര. കുണ്ട്ര കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ നാന്തിരിക്കല് അല്ലേ? വീട്ടില്? വീട്ടിൽ രണ്ട് പിള്ളേരും അമ്മ. അമ്മ എന്ത് പറ്റിയതായി? ആക്സിഡന്റ് അങ്ങനെ പോളിയോ എന്തോ? എനിക്കൊരു പനി വന്ന് ഞരമ്പ് ഇഞ്ചക്ഷൻ എടുത്ത്. ഞരമ്പ് അങ്ങനെ മരുന്ന് മാറി. പിന്നെ പനി വന്ന് ഞരമ്പ് മാറി. ഞരമ്പ് മാറി ഇഞ്ചക്ഷൻ എടുത്ത്. ഓഹോ, അത് ശരി. അത് ഒരാൾ വിചാരിച്ചപ്പോൾ നമ്മുടെ ഭാവി തകർത്തു. എന്നിട്ട് അതിന് നഷ്ടപരിഹാരമല്ല ഉണ്ടായിരുന്നു? അന്ന് അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. വർഷം മുമ്പ്, അത് 6 വയസ്സല്ലേ? 6 വയസ്സിലായി സംഭവിച്ചത്. ഒരു പനിയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചത്. എന്നിട്ട് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ജോലിക്ക് ഇറങ്ങി, സൗണ്ടിൻ്റെ പരിപാടിക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് തട്ടു പരിപാടിക്ക്. ആ, എന്താ സൗണ്ട് വിട്ടിട്ട് തട്ടു പരിപാടിക്ക് വരാൻ കാരണം? ഒരു മേലെ നിന്ന് ഈ തട്ടിന്റെ പണിക്ക് എങ്ങനെയാ പിന്നെ വരാൻ? അങ്ങനെ വന്നതാ? തട്ടുപണി പഠിച്ചു. ഇപ്പൊ വളരെ എക്സ്പീരിയൻസ് അല്ലേ? 3-4 കൊണ്ടാക്കന്മാരുണ്ട് ഇപ്പൊ നിൽക്കുന്നത്. തട്ടുപണി എന്ന് പറയുമ്പം ഈ ശരീരം വെച്ചോണ്ട് റിസ്ക് അല്ലേ? ഇല്ല, ഒരു റിസ്കും ഇല്ല. നമ്മൾ സിമ്പിളായിട്ട് നടക്കും, സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും ആപത്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഞാനും അഭിലാഷും കൂടെ പുത്തൂർ പന്നിക്കുഴി തട്ടടിച്ചോണ്ടിരുന്നപ്പേ ഫിത്തി പോന്നോണ്ടിരുന്നപ്പം ബെൽറ്റ് ഒഴിച്ചാ അതിന് കെട്ടുമ്പി വിളിച്ചടിച്ച് കെട്ടുമ്പി വിട്ട് ഞാൻ അവിടെ നിന്ന് താഴെ വീണായിരുന്നു. നമുക്കൊന്നും സംഭവിച്ചില്ല. ഇതിനകത്ത് എന്തൊന്നും സംഭവിക്കല്ലേ? വല്ല ഓടിയാറുണ്ടൊക്കെ അല്ലേ? ഓടി ശരി. അന്നേരം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ. പക്ഷെ ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ വന്നപ്പോ 3ാമത്തെ നില നിൽക്കുവായിരുന്നു? 2ാമത്തെ. 2ാമത്തെ എവിടെ നിന്നേ? ഷെയ്ഡിന്റെ ഭാഗം. ഷെയ്ഡിന്റെ ഭാഗം. ഷെയ്ഡ് ഉണ്ടായിരുന്നു തന്നെ? ഇല്ല ഇല്ല. ഞാൻ നോക്കിയപ്പോ ചുള്ളിക്കമ്പിലാ നിൽക്കുന്നുണ്ട്. ഞാന് അവിടെ നീളത്തി പലക അടിച്ചേക്കുന്നതിന് മണ്ടേ കയറി നിന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ പേടിക്കുക. അന്നേരം ഒരാള് അനി ആണെങ്കിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പലകയുടെ മണ്ടേ കയറി എന്ന് അഭ്യാസം കാണിക്കുന്നു. അതും ഈ രണ്ട് കാലും കയ്യെ കോരിപ്പിച്ചുകൊണ്ട്. അന്നേരം വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സാഹചര്യം വന്നപ്പം അതിനെ അതിജീവിച്ച്. നമ്മുടെ ഈ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ തലമുറയിൽ പലരും ജോലി ചെയ്യാതെ മടിയനായിട്ടും വീട്ടിൽ കുത്തിയിരിക്കുന്ന കാലത്ത് നിങ്ങളെ നിങ്ങളുടെ ആ മനസ്സ് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം. ഒരാടെ മുമ്പിൽ പോയി സ്വന്തമായിട്ട് അധ്വാനിക്കുക, അല്ലാതെ
കൈനീട്ടി ആരെയും ഔദാര്യത്തിന് ജീവിക്കാതെ സ്വന്തമായി നിങ്ങൾ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നെങ്കിൽ അത് നിങ്ങളെ ഞാൻ 100 വട്ടം അഭിനന്ദിക്കുന്നു. എന്റെ കൂട്ടുകാരത്തൊക്കെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഹാനിയെ പറ്റി, ഹാനി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആരാ അഭിലാഷ്? ആരാ ഇവിടെ? അഭിലാഷേ നമസ്കാരം. ഈ ഹാനി ആളെങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഈ അനിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ എന്താണ് തോന്നിയത്? അവസ്ഥ കാണുന്നത് എന്റെ അമ്മാച്ചനാണ്. അമ്മാച്ചനാ? എനിക്ക് ഓർമ്മയെ കാലം തൊട്ടേ കാണുന്നുണ്ട്. അഭിലാഷാണ് അന്നേരം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴും ഉള്ളത്? ഉച്ച കൊണ്ടിട്ട് കയറിയപ്പോ രണ്ടുവട്ടം തറയെ പോയി വീണു. ഈ തറയെ വീണിട്ട് ഒരു കുഴപ്പമില്ല. മാവിന്ന് മരത്തിൽ നിൽക്കുന്ന അണ്ണാനൊക്കെ ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ ഇടിച്ച് കടന്നു. പിറ്റേതും വീണു. പിറ്റേത് അതേ സമയത്ത് തന്നെ വീണ്ടും കയറി വീണു. നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ടല്ലേ? വിഷമം പറ അവനെക്കാട്ടി കഴിവ് കൂടുള്ള ഒരു ലോട്ടറി കയറ്റി എനിക്ക് വയ്യ, അങ്ങനെ നടക്കുക. അത് വെച്ച് നോക്കുമ്പോ അവനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിന്റെ ഡബിൾ പണിയാണ് ചെയ്യും. രണ്ട് പണി അതായത് ഞാൻ എന്റെ മണ്ടയിൽ കയറാൻ പറ്റപ്പാട് എനിക്കറിയാം. സിമ്പിളായിട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടായിരുന്നേ. ഏലേ കുത്തിറക്കത്തിൽ നിന്ന് വണ്ടി ബ്രേക്കില്ലാതെ ഇറങ്ങി വരുമല്ലോ. അതേപോലെയാണ് ഇറങ്ങിയത്. അഭിലാഷിന്റെ വീട് നിങ്ങളെ അടുത്തെടുത്താണോ? ഞാൻ നിങ്ങളെ വീണ്ടും ഇവിടെ വന്നിരുന്നല്ലോ. നമസ്കാരം സാറ്. ഈ സൈറ്റ് ഞാനാണ് ഈ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് മെയിൻ ആളെന്ന് പറയുന്ന എന്റെ മോനാണ് അനിൽ ജെറോം. ഓഹോ, ഞാൻ സാറിന്റെ പേര്? എന്റെ പേര് ജെറോം ജോർജ്. ജെറോം ജോർജ്. ടെക്നിക്കൽ എല്ലാം നോക്കുന്ന ഞാനാണ്. ആയ ശരി. ആയ ശരി. ഇത് എന്റെ മോള് ഇവിടുത്തെ ഓണറാണ്. ആയ ശരി. മോള് മോളെന്നാണ് വിളിക്കുന്നത്. ആയ ശരി. ശരി. മാഡത്തിന്റെ ഹൗസ് അല്ലേ? അതെ. ആ എന്തോ. ആയ ശരി. എന്തോ ഹൗസ് വൈഫാ? സോറി, ഇപ്പം പറഞ്ഞായിരുന്നല്ലേ. ഹൗസ് വൈഫാ. അന്നേരം ഇവിടെ അനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, തട്ടിൻ്റെ പണിയൊക്കെ. അന്നേരം മാഡത്തിന് അറിയാമോ ആളിനെ? കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് യാദൃശ്യമായി അവിടുന്ന് ഇറങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത്. വളരെ ഈസി ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കയറി പോകുന്നതൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരാൾ അതിൻ്റെ മുകളിലുണ്ടെന്നും ഞാൻ അറിഞ്ഞില്ല. തിരിച്ചിറങ്ങി വരുന്നത് അത് വളരെ അതിശയകരമായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. കാരണം ഇത്രയും ബുദ്ധിമുട്ടിലുള്ളവർ വേറെ പല രീതിയിലും ജീവിക്കുന്നു. ഇദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുമ്പോഴേ അഭിമാനം തന്നെയാണ് നമുക്കത്. നമുക്ക് ആരോഗ്യമുള്ള നമ്മുടെ കാലിനും കൈക്കും ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് പോലും ജോലി ചെയ്ത് ജീവിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകത്തുള്ളൂ. പിന്നെ മോളെ ഒരു കാര്യം പറയാനുണ്ട്. മോള് 7-10 പേരായാലും 50 പേരായാലും 4 പേരായാലും ഡെയിലി 3 മണിക്ക് ചായ ഉണ്ടായിക്കൊടുക്കും. ചായ ഇട്ട് അതൊരു പ്രാക്ടീസാണ് മോളെ. ഒരു നല്ലൊരു വിളങ്ങ സാറിന് ആരും കൊടുക്കാറും ഇല്ല. വളരെ റയറായിട്ടേ ഉള്ളു. പക്ഷേ ഒരു ദിവസം ഇഷ്ടം വന്ന ദിവസം മോള് ചായ ഉണ്ടാക്കി ഇവിടെ വരുന്ന ആളറിയാമല്ലോ. 4 ചായ കൊണ്ടുവന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന ഒരാൾ. മോള് പോയി 2-ാമത് ചായ ഇട്ട് കൊണ്ടുവന്ന് ഇത്രയൊരു അതിപ്പം അനി വന്നിട്ട് തോനെ ദിവസം ആയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി വരുന്നത് ഞാൻ കണ്ടില്ല. തിരിച്ചിറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അന്നേരം അതിശയിച്ച് ഞാൻ നോക്കി നിന്നു പോയി. വളരെ അതിശയിച്ചു പോയി. എന്തിനു വന്നയാണെന്നുള്ള ഒരു ചിന്ത വന്നോ? എന്തോ എന്തിനു വന്നയാണെന്നുള്ളൊരു ചിന്ത വന്നോ? അതെന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന അമ്മ പറഞ്ഞു. മനസ്സിൽ കണ്ടു എന്തിനായി പുള്ളി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നേ. അമ്മ ഇങ്ങോട്ട് വരും. അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേ അമ്മ വേറൊരു ലെവലിലേക്ക് ചിന്തിച്ചു. പക്ഷേ ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞപ്പോ, ഇത്രയും ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നി. അതെ, നമ്മൾ അതിശയത്തോടെയാണ് നോക്കി നിന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ പുള്ളിക്ക് ഇനിയും വളരെ നാള് ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ ആയുസും ആരോഗ്യവും എല്ലാം ദൈവത്തിന് കൊടുക്കട്ടെ. അനിയുടെ പണി കണ്ടിട്ട് എന്തോ തോന്നി? സാധാരണ ഉള്ള ഒരാൾ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യുന്നുണ്ടോ? Satisfied with his work. Very much. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. പക്ഷേ ഹീസ് ഡൂയിങ് പ്രോപ്പർലി. അത് മാത്രം ഇപ്പോഴും മോൻ വരുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യു ആർ ഡൂയിങ് വെൽ. പക്ഷേ നിങ്ങൾ ഇതിനെ പറ്റി പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ അനിയെ പറ്റി എന്തോ പറയാനുള്ളത്. എന്താ പേര്? അങ്ങനെ ജോൺസൺ. ജോൺസൺ ചുമ്മാ അല്ല, എൻ്റെ പേര് ഷിജു ജോൺ. ആ, രണ്ടും ഒരേപോലെയൊക്കെ തന്നെ. അന്നേരം ജോൺസ അഭിലാഷിനെ അല്ല അനിയെ പറ്റി എന്തോ പറയാനുള്ളത്. ആ ഹാ, അതെല്ലാം സന്തോഷ സഹചാരിയാ, സഹപാഠിയാ.
സഹപാഠി പണ്ട് പിന്നെ അനിയെ വണ്ടിക്കകത്ത് തള്ളിക്കൊണ്ടൊക്കെ നടന്നത് ജോൺസനാ. ജോൺസൺ എന്തോ പറയാലോ, പണ്ട് മുതലേ അറിയാലോ അനിയെ. നല്ല മനുഷ്യൻ. അധ്വാനിക്കുന്നത് എങ്ങനെയുണ്ട്? ജോൺസനെക്കാട്ടിലും ജോലി ചെയ്യും. നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അല്ലേ. സുധീഷ് അനിയ അറിയോ? അനിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എത്ര നാളുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് വർഷമുണ്ട്. അങ്ങനെ അനിയെ പറ്റി എന്തോ പറയുന്നു ഈ അനിയുടെ ഈ ഒരു അവസ്ഥ. അവസ്ഥയെന്നൊന്നും പറയാകത്തില്ല അല്ലേ. അവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു കൈയും കാലും വയ്യാത്ത മനുഷ്യൻ നല്ല രീതിയിലാണ് ജോലി ചെയ്യുന്നത്. അതെ, കൈയും കാലും ഉള്ളവരെക്കാട്ടിലും അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒരു പ്രത്യേക ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അത് വേറൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നാണക്കേടാ. കാരണം അദ്ദേഹം ചെയ്യുന്ന അത്രപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വരെ പോയി ചത്താ മതി. ശരിയാ. അങ്ങനെ അനിയുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഇതേപോലെ കണ്ടോണ്ടിരിക്കുന്ന ഓണേഴ്സൊക്കെ പറയും. ഓണേഴ്സൊക്കെ പറയും എന്തോ പണിക്കാരത് തോന്നുന്നു. അതെ, സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.